സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനായി പ്രവർത്തിക്കുന്നു. ലോകമെമ്പാടും ഹൈന്ദവ ജനത ഒത്തൊരുമിച്ച് കൂടുകയും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഓരോ സംഭവത്തിലും ഒരുമിച്ച് ധന്യമായ വീക്ഷണങ്ങൾ നിലനിർത്തുകയും പറയേണ്ടവർ കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ടവർ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ നിരന്തരം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ലോകമെമ്പാടുമുള്ള ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ ശബ്ദവും പ്രവൃത്തിയും ഒരൊറ്റ സ്വരത്തിലാകുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മാർഗം. എന്നും അഭിപ്രായ ഭിന്നതയും വ്യത്യസ്തമായ വീക്ഷണങ്ങളും ഉറക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നൊരു സമൂഹം ഇന്ന് വളരെ ലക്ഷ്യബോധത്തോടുകൂടി ഓരോ ദിവസവും അടിമുടി മാറുന്ന നന്മയിലേക്കും എന്താണോ ഒരു ഒരു ധർമ്മം എന്ന രീതിയിൽ, സനാതന ധർമ്മം എന്ന രീതിയിൽ എന്താണോ പറയേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ലക്ഷ്യമിടേണ്ടത്, ഏത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായ ബോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് ഭാരതത്തിലെ പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റായാലും വൈസ് പ്രസിഡന്റായാലും ലോക്സഭാ സ്പീക്കറായാലും ഓരോ കർമ്മത്തിലും നേതൃത്വം നൽകുന്നവരും പ്രവർത്തിക്കുന്നവരും മാർഗം തിരഞ്ഞെടുക്കുന്നവരും അവർക്ക് അതിനായി നൽകുന്ന എല്ലാ ധന്യമായ മാർഗദർശനവും ഒരേ ലക്ഷ്യത്തിലേക്കും ഒരേ മാർഗത്തിലേക്കും പൂർണ്ണ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി പോകുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ മറ്റേത് രാഷ്ട്രങ്ങളും വികസിച്ചത് ആധുനികതയുടെ ശക്തി കൊണ്ടാണ്. ജപ്പാൻ എന്ന രാജ്യം മാത്രം വികസിച്ചത്, ഉദയസൂര്യൻ്റെ നാട് എന്ന ജപ്പാൻ മാത്രം വികസിച്ചത് ആധുനികതയ്ക്കൊപ്പം തന്നെ അവരുടെ പൈതൃകവും നിരന്തരം ചേർത്തുകൊണ്ടാണ്. നമുക്കും അങ്ങനെ ഒരു ലക്ഷ്യവും മാർഗവുമുണ്ട്. നമ്മൾ രാവിലെ വേദമന്ത്രങ്ങൾ കേൾക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല, പുണ്യം കിട്ടാനല്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനല്ല, പരമാവധി വ്യക്തികളുടെ തെറ്റിദ്ധാരണകൾ മാറ്റി എന്താണ് വേദം എന്ന് ജനതയെ അറിയിക്കാൻ കുറേ വ്യക്തികൾ 3% വ്യക്തികളെ തയ്യാറാക്കുക. അടിമുടി മാറ്റം വരുന്നു, പ്രത്യേകിച്ച് മലയാളികളിൽ. നമ്മളുടെ ദൗത്യം, അക്ഷരാർത്ഥത്തിലെ ദൗത്യം, നമ്മുടെ പൈതൃകം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ലോകത്തെ അറിയിക്കുക, ലോകത്തെ അറിയിക്കുക, ആ വലിയ ദൗത്യം സമർപ്പിക്കാനാണ് വേദത്തിൻ്റെ ക്ലാസ്. ഇന്ന് നമ്മൾ 1-ാമത്തെ മണ്ഡലത്തിലെ 19-ാമത്തെ സൂക്തമാണ്. കണ്ണോ മഹർഷിയുടെ കുലത്തിൽപ്പെട്ട മേധാതിഥി എന്ന അതേ വേദപണ്ഡിതൻ എഴുതിയതാണ്. അഗ്നിയാണ്, അതുപോലെ വായുദേവനും. വായുവും അഗ്നിയുമാണ് ഈ സൂക്തത്തിലെ ദേവതാസങ്കൽപ്പങ്ങൾ. ഇനി നമുക്ക് അതൊന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. പ്രതിത്യം ചാരുമധ്വരം ഗോപീതായ പ്രഹൂയസേ മരുദ്ഭീരഗ്ന ആഗാഹി നഹി ദേവോ നമർത്യോ ഓം ഹസ്തഭക്രതും പര മരുദ്ഭീരഗ്ന ആഗാഹി യേ മഹോരജസോ വിദുഃ വിശ്വേ ദേവാസോ അദ്രുഹ മരുദ്ഭീരഗ്ന ആഗാഹീയ ഉഗ്ര അർക്കമാനൃചോരനാധൃഷ്ടാസവോജസാ യേ ശുഭ്രാഘോരവർപ്പസസു ക്ഷത്രാസോരിഷാദാസാ യേ നാഗസ്യാധീരോചനേ ദിവി ദേവാസ അസദേ യ ഇംഘയം ദിപർവതാന്തിരസമുദ്രവർണവം ആയേ തന്വന്തി രശ്മിഭിത്തിരുസമുദ്രമോജസാ അഭി പൂർവപീതയേ സൃജാമി സൗമ്യം മധു മരുദ്ഭീരഗ്ന ആഗാഹി
ഇതാണ് പത്തൊൻപതാമത്തെ സൂക്തം. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. വിജ്ഞാനരൂപനായ പരമേശ്വര ഈശ്വരനെ വിളിക്കുന്നത് തന്നെ വിജ്ഞാനത്തിൻ്റെ പ്രതിരൂപം, ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും. ജ്ഞാനം ആത്മീയമായ വിദ്യ, വിജ്ഞാനം ശാസ്ത്രീയമായ വിദ്യ. ജ്ഞാനവാനെ അഗ്നിസമാനം തേജസ്സുള്ള ഭഗവാനെ വിദ്വാനെ മരുത്തുക്കളോടുകൂടി വായുദേവതയോടുകൂടി പവനന്മാരോടുകൂടി ശാന്തമായ വായുവിനോടുകൂടി വിദ്വജ്ജനങ്ങളോടുകൂടി അറിവിൻ്റെ പ്രതീകങ്ങളായ ശ്രേഷ്ഠന്മാരോടുകൂടി ഞങ്ങളുടെ യാഗശാലയിലേക്ക് ഈ കർമ്മത്തിൻ്റെ ഫലം സ്വീകരിക്കാൻ വന്നാലും ഉദ്ദിഷ്ടമായ ഉത്തമോത്തമമായ വൈകല്യരഹിതമായ തിന്മകളില്ലാത്ത ജഗത് പ്രസിദ്ധമായ മനോഹരമായ ഉത്തമ ഗവേഷണങ്ങളെ ലക്ഷ്യമാക്കി ശ്രേഷ്ഠ യജ്ഞത്തെ ലക്ഷ്യമാക്കി മഹത്തായ ഞങ്ങളുടെ യജ്ഞ കർമ്മത്തെ ലക്ഷ്യമാക്കി ഭൂമി ഊർജം വായു ഇവയുടെ രക്ഷണത്തിനു വേണ്ടി ഓഷധീരസപാനത്തിനു വേണ്ടി പുതിയ വിജ്ഞാനം ഉൾക്കൊള്ളാൻ വേണ്ടി നന്മയുടെ രസമായ ദുഗ്ധപാനത്തിനു വേണ്ടി ആചാരോപചാരങ്ങളോടുകൂടി ഞങ്ങളിതാ അഗ്നി ഭഗവാനെ വായു ഭഗവാനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രതിദിനം ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രകർഷേണ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. അവിടെ നാഗതനായാലും വിജ്ഞാനസ്വരൂപനായ ഭഗവാനെ ദയവായി കൃപയാ മരുദ്വിഹി സഹ ദയവായി പവനന്മാരോടുകൂടി വായു ഭഗവാനോടുകൂടി പ്രാണചൈതന്യമായ വായു ഭഗവാനോടുകൂടി പവന സഹകൃതമായി എഴുന്നള്ളിയാലും നാനാശക്തി വിശേഷങ്ങളോടുകൂടി അവിടെ നിന്ന് ഞങ്ങളുടെ പക്കൽ ആഗതനായാലും അങ്ങേക്ക് അത്യുത്തമമായ ശ്രേഷ്ഠമായ മഹത്വമുണ്ട്. കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാമർഥ്യവും അല്ലയോ അഗ്നി ഭഗവാനെ അവിടത്തേക്കുണ്ട്. കർമ്മവിശേഷങ്ങളെ പൂർണ്ണതയോടെ എത്തിക്കുന്നതിനുള്ള കഴിവും അവിടത്തേക്കുണ്ട്. അനന്യമായ ഈ ഈശ്വരനോ ഒരു ഈശ്വരനോ വിദ്വജ്ജന സഹായിയോ ഇല്ല, യോഗ്യനായ മാനവനുമില്ല. അങ്ങക്ക് എല്ലാ കർമ്മങ്ങളിലും സ്വയം ചെയ്യാനുള്ള ചൈതന്യമുണ്ട്. അല്ലയോ ഭഗവാനെ, യാതൊരു ഈശ്വരനാണോ അവിശ്വാസിയോട് പോലും ഒരു ദ്രോഹബുദ്ധിയും വെച്ച് പുലർത്താത്തത്? അവിശ്വാസിയോട് പോലും, കളിയാക്കുന്നവരോട് പോലും, എതിർക്കുന്നവരോട് പോലും ഒരു ദ്രോഹബുദ്ധിയും വെച്ച് പുലർത്താത്തത്, സമസ്ത ജീവികൾക്കും ഉപകാരിയായത്, പരസ്പരം ഉപകാരിയായത്, സമസ്ത ജീവികൾക്കും ഉപകാരിയായത് പ്ലസ് പരസ്പരം ഉപകാരിയായത് സമസ്തമായ ദിവ്യന്മാരായ ദേവതകൾ, വിദ്വാൻമാർ, ഗവേഷകർ പവനനോടുകൂടി പ്രാണവായുവിനോടുകൂടി മഹത്തായ ജലവർഷം ചെയ്യുന്നത്, മഴയുടെ ലഭ്യതയെ അറിയുന്നത്, അങ്ങനെയുള്ള ഈശ്വര ചൈതന്യം, പ്രകൃതി ചൈതന്യം, കാലാവസ്ഥാ നിരീക്ഷകരായ വിദ്വാൻമാരെ നല്ലവണ്ണം പഠിപ്പിച്ചിട്ട് കാര്യനിർവഹണത്തിന് വരട്ടെ. അടുത്തത്, ഏതൊരു മഹത്തായ ചലനശക്തിയാണോ ബലത്തോടും വേഗതയോടും കൂടിയത്, നിരോധിക്കാനും നിരോധിക്കാനും അസാധ്യമായത്, ഒരിക്കലും പരാജയപ്പെടാത്തത്, ഒരിക്കലും പിന്മാറാത്തത്, ആ പവനശക്തി രൂപമായ ഗുണങ്ങളോട് കൂടിയത്, സൂര്യലോകവും ചന്ദ്രലോകവും ഭൂലോകവും തുടങ്ങിയ സമസ്ത പ്രപഞ്ചവും ആവശ്യത്തിന് സ്വഗുണം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നത്, വെളിവാക്കപ്പെടുന്നത് അപ്രകാരമുള്ള പ്രാണവായുവിനോടുകൂടി. അല്ലയോ അഗ്നി ഭഗവാനെ, വിദ്യുത്തും അഗ്നിയും വായുവും എല്ലാം ചേർന്ന മഹാദേവ, കാര്യനിർവഹണത്തിനായി ഞങ്ങളുടെ പക്കൽ വന്നണഞ്ഞ് അനുഗ്രഹിച്ചാലും വീരപുരുഷന്മാർ എന്ന തരത്തിലുള്ള ശോഭയോടുകൂടിയ ഉജ്ജ്വല രൂപത്തോടുകൂടിയ നാനാതരത്തിൽപ്പെട്ട ഗുണങ്ങൾ കൊണ്ടും നാനാതരത്തിൽപ്പെട്ട അലങ്കാരങ്ങൾ കൊണ്ടും ശോഭിക്കുന്നതായ പ്രകൃതി ദേവതയെ, അഗ്നി ഭഗവാനെ, പ്രാണവായു ദേവ, പദാർത്ഥങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന ഘോരശക്തിയോടുകൂടിയ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഭഗവാനെ, ഭയാനക രൂപം ധരിച്ചിരിക്കുന്ന ഘോരനാശകരായ ശത്രുസംഹാരകരായ ഭഗവാനെ, ആകാശത്തിൽ നിർഭയരായി വാഴുന്ന അഗ്നിദേവ, സൂര്യദേവ, പവനദേവ, ശോഭനമായ സമ്പത്ത് കൊടുക്കുന്ന
ക്ഷാത്രവീര്യം കൊടുക്കുന്ന ക്ഷാത്രബലത്തോടു കൂടിയ ആ മരുത്തുക്കൾ വായുദേവതകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്രകാരമുള്ള വായുദേവതയോടുകൂടി അല്ലയോ ഊർജമേ ലൗകികമായ അഗ്നിസ്വരൂപമേ കാര്യനിർവഹണത്തിന് വന്ന് ചേർന്നാലും അനാവൃഷ്ടി നിവാരണം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കർമ്മ നിരതരാക്കിയാലും ഏതൊരു സ്വയം ദീപ്യമാനന്മാരായ വായുദേവതമാരും അഗ്നിദേവതയും പ്രകാശഗുണയുക്തമായ ഭൂലോകത്തെ നന്മയിലേക്ക് നയിക്കുന്നത് ലൗകിക സുഖദായകരായ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഞങ്ങളിതാ ആരാധിക്കുന്നു. ശോഭ പ്രസരിപ്പിക്കുന്ന സൂര്യനിൽ നിഷ്ഠമായ പ്രകാശത്തിൻ്റെ ആശ്രയത്തിൽ ഞങ്ങളിതാ അവിടുത്തെ ആരാധിക്കുന്നു. വേണ്ടും വണ്ണം വർത്തിക്കുന്നുവോ തെളിവാർന്നു വിലസുന്നുവോ അപ്രകാരമുള്ള വായുദേവതയും അഗ്നിദേവതയും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഗ്നിസ്വരൂപനായ ഭഗവാനെ വന്നണഞ്ഞ് ഞങ്ങൾക്കെല്ലാവർക്കും സൗഖ്യം തന്നരുളിയാലും ഏതൊരു വായുക്കളാണോ മരുത്തുക്കളാണോ മേഘങ്ങളെ പർവ്വതങ്ങളെ എല്ലാം ചേർത്ത് മഴക്കാറുകളെ മഴയാക്കി മാറ്റുന്നത് ആ മഴക്കാറുകളെ അടിച്ചു പറപ്പിക്കുന്നു വിച്ഛേദിക്കുന്നു മഴയായി വീഴ്ത്തുന്നു സർവചരാചരങ്ങൾക്കും അനുഗ്രഹമായി മാറുന്നു. പ്രപഞ്ചത്തെ പ്രകൃതിയെ അന്തരീക്ഷത്തെ ഇളക്കി മറിക്കുന്നു സമുദ്രത്തെയും അന്തരീക്ഷത്തെയും തിരയിളകുന്നതാക്കി പെയ്യുന്നു. നിശ്ചലമായ ജലത്തെ ഓളമുണ്ടാക്കാൻ വേണ്ടി അതിനെ കീഴ്മേൽ മറിക്കുന്നു. കാർമേഘമുള്ള അന്തരീക്ഷത്തെ ജലം കൊണ്ട് പൂർണമാക്കുന്നു. അപ്രകാരമുള്ള വായുദേവ അവിടത്തേക്ക് ഞങ്ങളുടെ പ്രണാമം. വൈദ്യുതിയുടെ സ്രോതസ്സായ അഗ്നിദേവ ഊർജത്തിൻ്റെ സ്രോതസ്സായ അഗ്നിദേവ അഗ്നീശ്വര അവിടെ നിന്ന് വന്നെത്തി ഞങ്ങളെ അനുഗ്രഹിച്ചാലും മരുത്തുക്കളായ വായുദേവന്മാരെ ബലം കൊണ്ടോ വേഗത കൊണ്ടോ ജലമയമായ അന്തരീക്ഷത്തിനെ ജലമയമായ കടലിനെ മഴയായി ചലിപ്പിക്കുന്നു. തലകീഴായി ആകാശമാകമാനം വർത്തിക്കുന്നു വ്യാപിക്കുന്നു ഓളങ്ങളാക്കി മറിക്കുന്നു. അപ്രകാരം വായുദേവത സഹകൃതങ്ങളായ പവനന്മാരോടുകൂടി സൂര്യകിരണങ്ങളോടുകൂടി ഭൗതികമായ അഗ്നിസ്വരൂപമേ കാര്യസിദ്ധിക്കായി വന്ന് അണഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും അല്ലയോ അഗ്നീശ്വര പവനനോടുകൂടി വായുദേവതയോടുകൂടി അവിടുന്ന് കാര്യ സാധകമായി വന്നണഞ്ഞാലും മുമ്പുള്ളതുപോലെ ഔഷധീബല ലതാരസപാനം കൊണ്ടുള്ള ആനന്ദാനുഭവത്തിനായി തൃപ്തിക്കായി രോഗം മാറ്റുന്നതിനായി ഊർജത്തിനായി ആരോഗ്യത്തിനായി സുഖത്തിനായി ഫലാമൃതത്തെ മധുര അന്നത്തെ ഔഷധിയുടെ മേമ്പൊടി ചേർത്ത അന്നോഷധിയെ അഗ്നി ഭഗവാനെ മരുത്തുക്കളായ ഭവാന്മാർക്ക് വേണ്ടി നാനാ സ്ഥലത്ത് നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളിതാ അവിടത്തേക്ക് അത് സമർപ്പിക്കുന്നു. നാനാതരത്തിൽ പാകപ്പെടുത്തി വച്ചിരിക്കുന്നു. അവ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും തന്മൂലം തൃപ്തിപ്പെടുന്നതിനും അല്ലയോ അഗ്നി ഭഗവാനെ വായു ഭഗവാനെ വന്ന് അണഞ്ഞാലും. അപ്പോൾ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ മണ്ഡലത്തിലെ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. 19 സൂക്തങ്ങളും കഴിഞ്ഞു. 19 സൂക്തങ്ങളിലെ 9 ഋക്കുകളും കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 20 സൂക്തം ഒന്നാമത്തെ മണ്ഡലത്തിലെ 2 അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എല്ലാം നന്മയുടെ പ്രാർത്ഥനയാണ്. എല്ലാം നന്മയുടെ പ്രാർത്ഥനയാണെന്നറിയുക. ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാൻ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഈശ്വരനോടുള്ള ഭക്തി എന്ന് പറയുമ്പോൾ ഞാനും ഈശ്വരനും നമ്മളും പ്രകൃതി ചൈതന്യവും തമ്മിലുള്ള ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ആണ്. ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ആണ്. ഒരൊറ്റ വരിയിൽ മനസ്സിലാക്കാം. അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ആരോഗ്യ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ശുദ്ധമായ അഗ്നിയിൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷാംശത്തിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വായുവും
അതുപോലെ അഗ്നിയും. എന്തുകൊണ്ട് നമ്മുടെ പൂർവീകർ സ്തുതിച്ചു അത് നന്മ നിറഞ്ഞതാണെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിനും, തിന്മ നിറഞ്ഞതാണെങ്കിൽ പരിപൂർണ അനാരോഗ്യത്തിനും കാരണമാകുന്നത് കൊണ്ട് അതിനെ രണ്ടിനെയും കൂടാതെ വെള്ളം, ജന്യമായ മഴയിലൂടെ ലഭിക്കുന്ന ജലവും എന്നും പവിത്രമാണ്. അതാണ് മനുഷ്യന് ജീവചൈതന്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, നന്മയുടെ, സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ ആധാരമെന്നറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പൂർവീകര് പ്രത്യക്ഷമായ വായുവിനെയും പ്രത്യക്ഷമായ ജലത്തെയും പ്രത്യക്ഷമായ അഗ്നിയെയും ഈശ്വരനായി കണ്ട്, ഈശ്വര രൂപമായി കണ്ട്, ഇംഗ്ലീഷില് ഡിവൈനായി കണ്ട് ആരാധിക്കുകയും സംരക്ഷിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.